വർദ്ധിച്ചു വരുന്ന പ്രസക്തി കണക്കിലെടുത്തോണ്ട് ഞാൻ കരാട്ട പഠിക്കാൻ തീരുമാനിച്ചു. അമ്മയുടെ പാൻ്റെ ഏതായാലും കൊള്ളാം. പഴയ അരി പഠിപ്പിക്കുന്ന സ്ഥലത്തെ ചില തുണി പോലെ ഉണ്ട്, പൊടിപ്പിച്ച് കഴിയുമ്പോ വീർത്ത് വരികയല്ലേ ആ തുണി പോലെ. നീ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. അന്യപുരുഷന്മാർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ഞാൻ ഇടിച്ച് 14 പീസ് ആക്കിയേനെ. നിനക്കറിയാലോ എന്റെ റെക്കോർഡ്, മുകേഷ് ചേട്ടൻ അറിയോ? ഇല്ല. 14 ഇഷ്ടിക ഒറ്റയടിക്ക് അടിച്ച് ഞാൻ താഴ്ത്തിട്ടിട്ടുണ്ട്. നിനക്ക് കരാട്ടെ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? ഇല്ല. ഇല്ല. ആയുധമില്ലാത്ത കൈ. അപ്പൊ ഓർക്കസ്ട്ര ഇല്ലാത്ത ഗാനമേളയോ? അത് കരോക്കെ. അമ്മ ഏത് ബെൽറ്റാ? ബ്ലൂ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് പ്രദർശിപ്പിക്കാൻ പറ്റും. ആഹാ, ഈ ഷുഗറും പ്രഷറും ഉള്ള ആളൊക്കെ ഓരോന്ന് കാണിച്ചിട്ട് വെറുതെ പണിയായ ഞാൻ ചികിത്സിക്കല്ലോ കേട്ടോ. മുകേഷേട്ടാ, ഇതാണ് കരാട്ടക്കാരുടെ ആയുധം, നെഞ്ചക്ക്. അപ്പൊ ആയുധം ഇല്ലാത്ത കൈ എന്നൊക്കെ പറഞ്ഞിട്ടോ? നിനക്ക് ഈ നെഞ്ചക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടത് അറിയോ? അറിയില്ല? ഞാൻ കാണിച്ചേരെ, നോക്കി പഠിക്കേ. ഇതിങ്ങനെ പതുക്കിയിട്ട് കറക്കേണ്ട സാധനമല്ല, നല്ല സ്പീഡിലിട്ട് കറക്കേണ്ട സാധനം. അത് തന്നെ. ആ എന്റർ ദി ഡ്രാഗണിലൊക്കെ ബ്രൂസിലൊക്കെ ഭയങ്കര സ്പീഡിലാണ് ഇങ്ങനെ ഇരിക്കും സാധനം. അതെ, അത് വേറെ ഒന്നുകൊണ്ടും അല്ല, ഞാൻ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പോ ഞാൻ ഇതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടു. അങ്ങനെയാണെങ്കിൽ സ്പീഡിൽ ഒന്നുകൂടെ വിത്ത് സ്പീഡ്. അമ്മായി, അമ്മായിയുടെ ഈ പ്രകടനം കണ്ടിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ചെങ്ങല അമ്മായിയുടെ കയ്യിലല്ല കാലിലായിരുന്നു വേണ്ടത്. ഒരു കരാട്ടക്കാരിക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. ഇവര് തമ്മിൽ ഒരു അടി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇവിടെ ചില പെണ്ണുങ്ങള് ഏത് സീരിയലിലൊക്കെ പോയിട്ട് കരാട്ടയൊക്കെ കാണിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. വേണ്ട മോളെ വേണ്ട, അതൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടേക്ക് വന്നാ മതിട്ടാ. പാവമുണ്ട് അമ്മായി, അവളും കൂടെ അടി ഉണ്ടാക്കാനായിട്ട് തന്നെ നടക്കുക. ഏ പാവല്ലേ അമ്മായി. ഏ അമ്മായിയെ നിനക്ക് പുല്ലു വിലയാണെന്നോ? അമ്മായിയായിട്ട് നിനക്ക് വഴക്കുണ്ടാക്കണമെന്നോ? ആ അമ്മായിയായിട്ട് തല്ലി തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തല്ലി തീർക്കും. ഞാൻ ഇടപെടുന്നത് തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചു ചോദിച്ചാ മതി.